കാഞ്ഞങ്ങാട് നഗരസഭയിൽ കരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നു കൺസൾട്ടേഷൻ യോഗം ചേർന്നു ഭീമ ജ്വല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഖരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിനായി കൺസൾട്ടേഷൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് രജത ചൂപ്പിലി ഹാളിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ കെ വി സുജാത നിർവഹിച്ചു മാലിന്യങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് പ്രവൃത്തികൾ നടത്തുന്നുണ്ട് ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനും അതുപോലെ വീടുകളിൽ ഉണ്ടാകുന്നതും സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്നതുമായിട്ടുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേന വഴി കളക്ട് ചെയ്യുകയും അത് കേരള കമ്പനിക്ക് കൈമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇനിയൊരു കാലഘട്ടം അത് മാത്രം ചെയ്താൽ പോരാ എന്നത് തെളിയിക്കുന്നതാണ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള മാലിന്യങ്ങളുടെ സാന്നിധ്യം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സരസ്വതി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടക് അബ്ദുള്ള വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനീഷൻ അശോക് കുമാർ ജാഫർ എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ സെക്രട്ടറി ശ്രീജിത്ത് സ്വാഗതവും മുനിസിപ്പൽ ഹെൽത്ത് സൂപ്പർവൈസർ ഷൈൻ പി ജോസ് നന്ദിയും പറഞ്ഞു ഖരമാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ആധുനിക സാങ്കേതിക മികവോടെ മാലിന്യ പരിപാലന സംസ്കരണം എന്നിവയ്ക്ക് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് എല്ലാ മേഖലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും പങ്കാളിത്തവും കൺസൾട്ടേഷൻ മീറ്റിംഗിലൂടെ ലഭ്യമായി കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് നീക്കിവെച്ച 12.9 കോടി രൂപയുടെ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള കൂടിയാലോചനാ യോഗവും നിലവിലുള്ള സംവിധാനങ്ങളും പോരായ്മകളും വിലയിരുത്തി ക്ലാസുകൾക്കും ഗ്രൂപ്പ് ചർച്ചകൾക്കും KSWMP ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി കോർഡിനേറ്റർ മിഥുൻ കൃഷ്ണൻ KB, സോഷ്യൽ എക്സ്പേർട്ട് രാജീവ് NR, മോണിറ്ററിംഗ് എക്സ്പേർട്ട് ബൈജു CM, എൻവയോൺമെന്റൽ എക്സ്പേർട്ട് ഡോക്ടർ മകേഷ് ജി ടെക്നിക്കൽ സപ്പോർട്ട് കൺസൾട്ടന്റ് ഉദ്യോഗസ്ഥൻ അജയ്കുമാർ പ്രേംലാൽ സുലാൽ സാമുവേൽ രോഹിത് രാജ് എന്നിവർ നേതൃത്വം നൽകി ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന പ്രവർത്തകർ ആശാ വർക്കേഴ്സ് അംഗൻവാടി കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരി പ്രതിനിധികൾ റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ യുവജന സംഘടനാ പ്രവർത്തകർ മാധ്യമ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ച് ചർച്ചയിൽ പങ്കാളികളായി